ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ജെസി സ്പോട്ട്ലൈറ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ എന്നത്. ഇപ്പോൾ നമ്മളുടെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് പെൻഷൻ വിതരണം ഇന്ന് തന്നെ ആരംഭിച്ച് ഒരുപാട് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ്. സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ വളരെ പ്രതീക്ഷയോട് വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ടിനായിട്ട് നോക്കിയിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ ക്രിസ്മസിന് തലേ ദിവസം തന്നെ മിക്കവാറും എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നവരുടെ എത്തിയിട്ടുണ്ട്. ഇല്ലാത്ത ആളുകളുടെ ഉടനെ തന്നെ ലഭ്യമാകുന്നതാണ്. അതുപോലെ കൈകളിൽ എത്തുന്ന ആളുകൾക്കും ഒരു ക്ഷേമ പെൻഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് എത്തുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പാണിത്. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി, ഒരുപാട് സാധാരണക്കാർക്ക് ആനുകൂല്യം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി എന്നത്. ഇത് പല ആളുകളും പല കാരണങ്ങളാലും ഒക്കെ ഇതിൽ നിന്ന് പുറത്താകിയുണ്ടായി. അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾ പല വീഡിയോകളിലൂടെയും ചർച്ച ചെയ്തിരുന്നു. തങ്ങളുടെ ആക്റ്റീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു. ആക്റ്റീവായിട്ടുള്ള, അതായത് നമ്മൾക്ക് ലിമിറ്റ് സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് ഈ ട്രാൻസാക്ഷൻ ഒരു മാസം ലിമിറ്റ് ഉള്ളത് കൊണ്ട് അത്തരം ബാങ്ക് അക്കൗണ്ടുകൾ കൊടുത്തിരിക്കുന്ന ആളുകൾ തിരുത്തി നൽകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അത് അക്ഷയ സെൻറ്ററുകൾ വഴിയും സ്വന്തമായൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനെപ്പറ്റിയൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അടുത്ത ഗഡു നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നൽകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ന്യൂ ഇയറിന് തന്നെ, അതായത് അടുത്ത പുതുവർഷം ആരംഭിക്കുന്ന ദിവസം 1-ാം തീയതി തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, അപേക്ഷിച്ചിട്ടുള്ള എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക ക്രെഡിറ്റ് ആകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു ഇൻഫർമേഷൻ. കിസാൻ സമ്മാൻ നിധിയുടെ ഇനി ലഭിക്കുവാനുള്ള ഗഡുക്കൾ തടസ്സം കൂടാതെ അടുത്ത വർഷം, അതായത് പുതുവർഷം 1-ാം തീയതി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും. എന്നാൽ ഇതിൽ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. KYC അപ്ഡേഷൻ ചെയ്യണമെന്ന് ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. തങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ആധാറും ഫോൺ നമ്പറും അല്ലെങ്കിൽ ആധാറും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ആയിട്ട് നമ്മൾക്ക് ലിങ്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന് ഓരോ സമയത്തും പല പല അവസരങ്ങളും ആളുകൾക്ക് നൽകിയിരുന്നു. ഇനിയും ഇതൊക്കെ ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഉണ്ട്. അതിലാരെങ്കിലുമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാറും മൊബൈൽ നമ്പറും അതുപോലെ ആധാറും റേഷൻ കാർഡും അതുപോലെ ആധാറും പാൻ കാർഡും എല്ലാമായിട്ട് ലിങ്ക് ചെയ്യിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ കൃത്യമായ സമയങ്ങളിൽ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധിയിലും ഇനി അത് ആവശ്യമാണ്. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം. അത് KYC അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത ഒരു ഗഡു നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ പ്രാവശ്യത്തിനെ ബാധിക്കുകയില്ല എന്ന് ആണ് അറിയുന്നത്. KYC അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിലും ഈ പ്രാവശ്യത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ അടുത്ത തവണ നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ പുതിയതും വളരെ ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.